ആത്മാവുമായി ബന്ധം വെച്ചുകൊണ്ട് യഥാർത്ഥ ഈമാനുള്ളവരായ ഖുർആനുമായി ബന്ധം വെച്ചുകൊണ്ട് നന്മയുടെ പ്രബോധകരായി മാറിയ ഖുർആനുമായി ബന്ധം വെച്ചുകൊണ്ട് തിന്മയെ തടയുന്നവരായി മാറിയാൽ അല്ലാഹു അങ്ങനെയുള്ളവർക്ക് സ്ഥാനം കൊടുക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മ, കുന്തും ഖൈറ ഉമ്മ. അതേ ലോകത്തൊരു സമൂഹത്തിന് അന്ന് കൊടുക്കാത്ത സ്ഥാനമാണ്. ആയിരം വർഷമായി സ്വയം സമുദായം കടന്നുപോയതാണ്, കൈകൾ കൊണ്ട് കല്ലുകളെ രൂപപ്പെടുത്തുന്ന സമുദായം കടന്നുപോയതാണ്, വെയിലത്തുകൂടെ നടക്കുമ്പോൾ മേഘം തണലിട്ടുകൊടുത്ത സമുദായം കടന്നുപോയതാണ്, സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ ഭക്ഷണങ്ങൾ ഇറക്കി കൊടുക്കപ്പെട്ട സമുദായം കടന്നുപോയതാണ്. ആ സമുദായത്തിനൊന്നും കൊടുക്കാത്ത ഒരു സ്ഥാനമാണ് എനിക്കും നിങ്ങൾക്കുമല്ല തരുന്നത്. അല്ലാഹു പറയുകയാണ്, ഏ സമുദായമേ, ഖുർആൻ ഇറക്കപ്പെട്ട സമുദായമേ, കുന്തും ഖൈറ ഉമ്മ ഉഖരിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅ്റൂഫ് വതൻഹൗന അനിൽ മുങ്കർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിനോട് ഈമാൻ ഉൾക്കൊള്ളുന്ന സമുദായമേ, അല്ലാഹുവിന്റെ ഖുർആനിനോട് നന്മയുടെ പ്രബോധകരാകുന്ന സമുദായമേ, അല്ലാഹുവിന്റെ ഖുർആനിനോട് തിന്മയെ നശിപ്പിച്ചു കളയുന്ന സമുദായമേ, കുന്തും ഖൈറ ഉമ്മ ഉഖരിജത് ലിന്നാസ്, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സമുദായം അത് നിങ്ങൾ തന്നെയെന്ന് ഖുർആൻ. ഖുർആനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും അല്ലേ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം, ഖുർആൻ ഇറക്കപ്പെട്ട ദിവസം, ഖുർആൻ കൊണ്ടുവന്ന മലക്ക്, അല്ലാന്റെ കോടിക്കണക്കിന് മലക്ക്, ഏതെങ്കിലും ഒരു മലക്കിനെ അല്ല, മുഖറബുൽ അംലാഖാല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീലിലൂടെ അവതീർണമായ ഖുർആൻ ഖുർആൻ ഇറക്കി കൊടുക്കപ്പെട്ടു. അഷ്റഫുൽ ഖൽഖായ മുത്തലി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിക്കുന്നു, ഖുർആനുമായിട്ട് നമുക്കെന്ത് ബന്ധമാണോ? ഖുർആനുമായിട്ട് ഒരു റമദാൻ വരുമ്പോ ഖുർആൻ ഓതും അത് മതിയോ? അതുകൊണ്ട് അങ്ങ് തീർന്നോ? കുടുംബത്തിലാരെങ്കിലും മരണപ്പെട്ട ഖുർആൻ ഓതും നല്ല കാര്യമോ? മരിച്ചവർ കോതിയാ കിട്ടും, പക്ഷേ അതുകൊണ്ട് അങ്ങ് തീർന്നോ? അതുകൊണ്ട് ഖുർആനിനോടുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും പ്രതിബദ്ധതയും തീർന്നോ? വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകൾക്കും ബന്ധം ഉണ്ടാകട്ടെ. വിശുദ്ധ ഖുർആൻ ഒരു സത്യവിശ്വാസിയെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ മകുടോദാഹരണമാക്കി മാറ്റുന്ന ഗ്രന്ഥമാണ്. നമുക്കത് കഴിയുന്നുണ്ടോ? ഖുർആനിലൂടെ ഒരു മനുഷ്യനാകാൻ, ഖുർആനിലൂടെ ഒരു പരിപൂർണ സത്യവിശ്വാസിയാകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഖുർആനിന്റെ വക്താക്കളായി നമ്മൾ മാറുന്നത്. അവിടെയാണ് ഖുർആനിന്റെ ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറുന്നത്. ഉറച്ച തമ്പരാൻ അതിന്റെ തൗഫീഖ് നൽകി മാറാകട്ടെ. ഒരു സത്യവിശ്വാസിയുടെ അടയാളം എന്താ? ഒരു സത്യവിശ്വാസിയുടെ അടയാളം എന്താ? നമ്മുടെ ലിസ്റ്റിൽ എല്ലാവരും സത്യവിശ്വാസിയല്ലേ? പലിശക്കാരനും മുസ്ലിമാണ്, കള്ളുപിടിക്കുന്നവനും മുസ്ലിമാണ്, പെണ്ണുപിടിക്കുന്നവനും മുസ്ലിമാണ്, പറതയില്ലാതെ നാണം കെട്ട കോലത്തിൽ സ്റ്റൈല് കാണിച്ചു നടക്കുന്ന പെണ്ണും മുസ്ലിമത്ത, അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്നവരും മുസ്ലിമാണ്, താടിയും വടിച്ചുകൊണ്ട് റസൂലുള്ള ഇഷ്ടപ്പെടാത്ത കോലത്തിൽ ആണും പെണ്ണും കെട്ട് നടക്കുന്നവരും മുസ്ലിമാണ്. ഒരു മുസ്ലിമിന് ചേർന്ന കോലമൊന്നും അല്ലാതെ ഈ താടിയും വടിച്ച് നടക്കല് ഒരു മുസ്ലിം എന്നല്ല, ഒരു ആൺകുട്ടിക്ക് ചേർന്ന കോലമല്ല, ഒരാണിന് ചേർന്ന കോലമല്ല. നമ്മുടെ ലിസ്റ്റിൽ എന്താ? അവരൊക്കെ മുസ്ലിമാ, എല്ലാവരും മുസ്ലിമാ. ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ മുസ്ലിമാകാൻ പ്രശ്നമൊന്നുമില്ല, മഹലിന്റെ ലിസ്റ്റിലും മുസ്ലിമായിരിക്കും, റേഷൻ കാർഡിലും മുസ്ലിമായിരിക്കും, സർവ റെക്കോർഡുകളിലും മുസ്ലിമായിരിക്കും, അള്ളാന്റെ ലിസ്റ്റിലും മുസ്ലിമാകാൻ പറ്റിയിട്ടുണ്ടോ? അതാണ് ഇവിടുത്തെ ചർച്ച. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ മുസ്ലിമാകാൻ പറ്റിയിട്ടുണ്ടോ? പടച്ചവന്റെ ലിസ്റ്റിൽ ഒരു പരിപൂർണ സത്യവിശ്വാസം സ്വീകരിച്ച ഒരു വിശ്വാസിയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരാ പടച്ചവന്റെ ലിസ്റ്റിലെ മുസ്ലിം? ആരാ പടച്ചവന്റെ ലിസ്റ്റിലെ സത്യവിശ്വാസി? അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, അല്ലദീന ഇദാ ദുഖിറല്ലാ, അല്ലാഹുവിനെ പറ്റി അവരുടെ മുന്നിൽ പറയപ്പെട്ടാൽ, ഇദാ ദുഖിറല്ലാ വജിലത് ഖുലൂബുഹും, ഹൃദയം ഇങ്ങനെ തടയ്ക്കാൻ തുടങ്ങും, ഹൃദയത്തിലൊരു പേടി ഉണ്ടാവും, ഹൃദയത്തിൽ വല്ലാത്ത ഭയപ്പാടുണ്ടാവും. അല്ലാഹുവിനെ പറ്റി കേൾക്കുമ്പോ പേടി ഉണ്ടാകുന്നവനാ സത്യവിശ്വാസി.
അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുന്തോറും ഈമാനിൽ വർദ്ധന ഉണ്ടാവും. ഒരു സത്യവിശ്വാസിയുടെ അടയാളം പറ്റുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചേ, രണ്ട് ദിവസം, ഇന്നലെയും അതിനു മുമ്പുള്ള ദിവസവും നമ്മൾ കുറെ ഖുർആൻ കേട്ടു, ഇന്നും നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഒരു സത്യവിശ്വാസിയുടെ ലിസ്റ്റിലേക്ക് പോയോ? അള്ളാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പേടിയുണ്ടോ? വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന് വർദ്ധന ഉണ്ടായി. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, പ്രതിസന്ധി ഉണ്ടായാലും, പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, നാഥനായ പടച്ച തമ്പുരാന്റെ മുന്നിൽ പരമേൽപ്പിച്ചുകൊണ്ട് അപ്രകാരം പ്രവർത്തിച്ച മുൻഗാമികളുടെ മാതൃകയിലേക്ക് കിടക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? തവക്കുൽ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? എന്തു വന്നാലും പടച്ചവരെ പരമേൽപ്പിക്കുക എന്ന സ്വഭാവം, അങ്ങനെ ഒരു സ്വഭാവം വീരിന്റെ സദസ്സിൽ വന്നിരുന്ന് പേടിക്കണം. അള്ളാഹു പറഞ്ഞ എന്താ? അള്ളാഹിനെ പറ്റി കേട്ടാ പേടി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ദീനിന്റെ സദസ്സിലൊക്കെ വന്നിരിക്കുമ്പോ ഒരു പേടി ഉണ്ടാകണം. പേടി ഉണ്ടാകണം. പ്രച്ചോൻ, എന്റെ ജീവിതം ഇത്രയും നാൾ എന്തായിരുന്നു? ഇന്നിപ്പോ അങ്ങനൊന്നുമില്ല. എല്ലാവരുടെ ആഗ്രഹം എന്താ പറയുക, ദീനിന്റെ സദസ്സിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ അങ്ങോട്ട് വന്നിരുന്ന ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ, ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ, രണ്ട് പാട്ടും ഒരു പത്തിരുപത് കോമഡിയും. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ അഞ്ചാറ് പഞ്ച് ഡയലോഗും കൂടെ കേറ്റി വിടും. അതൊരു പുതിയ സാധനമാണ്, പഞ്ച് ഡയലോഗും കൂടെ. എവിടെയാ പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് പഞ്ച് ഡയലോഗ് കേറ്റി വിടണം? ഇനിയിപ്പോ ഒരു കാലം വരും, ഉസ്താദന്മാരത്തെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പറയും, ഉസ്താദെ രണ്ട് സ്റ്റണ്ട് സീനും കൂടി ഇനി കാണിക്കാം. അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ. അല്ലേ, ദീനിന്റെ സദസ്സിന്ന് അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാല് ദീനിന്റെ സദസ്സിൽ പാട്ട് പാടുന്ന തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. പാടും, ഈ ഉറങ്ങിയൊക്കെ ഇരിക്കുന്നവർക്ക് ഉറക്കം ഒന്ന് മാറട്ടെ, അല്ലെങ്കിൽ ഒന്ന് ഉണരട്ടെ, അതിനുവേണ്ടി പാട്ട് പാടാൻ തെറ്റൊന്നുമില്ല, തമാശ പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷെ ദീനിയായ സദസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു ഭയപ്പാടോടുകൂടി എഴുന്നേറ്റ് പോകണം. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഈമാനിൽ വർധന ഉണ്ടാകണം. ഉണ്ടോ? ഈ റമദാനൊക്കെ വരുമ്പോ നമ്മളൊന്ന് ചിന്തിക്കണേ. റമദാനൊക്കെ വരുമ്പോ തറാവീഹിന്റെ ദിവസം 20 റക്കാത്ത് തറാവീഹ് നിസ്കരിക്കണം, അല്ലെങ്കിൽ നീണ്ട നീണ്ട റക്കാത്തുകൾ ഇന്ന് നിസ്കരിക്കണം. ഹാഫുള്ള പള്ളിയാണെങ്കിൽ ഒരു സഫ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാകും. നീ അലന്തര കൈഫയാണെങ്കിൽ തന്നെ പടച്ചനെ അവസ്ഥ എന്താ? ആദ്യത്തെ ദിവസം എല്ലാവർക്കും ഭയങ്കര ഈമാന, ആദ്യത്തെ ദിവസം വല്ലാത്തൊരു ഈമാന. ഒരു ഏഴെട്ട് സഫ് ഇങ്ങനെ ഉണ്ടാകും, പിന്നെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ കേട്ട് കേട്ട് ഈമാൻ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന. ഓരോ ദിവസം കഴിയുമ്പോ എന്ത് ചെയ്യും? സഫ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. എന്തോ ഒരു ഈമാനാ അല്ലേ, എന്തോ ഒരു ഈമാനാ. കഴിയണം സഹോദരങ്ങളെ, ഖുർആനിലൂടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. ഖുർആനിലൂടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണെങ്കിൽ ആ ഖുർആനുമായി ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടോ? ഖുർആൻ ആയത്തുകൾ കേട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈമാനികമായ വർധനമുണ്ടോ? വിശുദ്ധമായ ഖുർആനിലൂടെ ആഖിറത്തിനെ ഭയപ്പെടുന്നവരായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പടച്ച തമ്പുരാൻ ഖുർആനിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? മനുഷ്യമാശിക്ക് ഞാൻ ഇറക്കി കൊടുത്ത ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിനെ എന്താണ്? മനുഷ്യ ഹൃദയങ്ങൾക്ക് വേണ്ടി ഇറക്കി കൊടുത്ത ഖുർആനിനെ എന്താണ്? ഞാനൊരു പർവ്വതത്തിലേക്ക് ഇറക്കിയ ഞാൻ വലിയ വലിയതായ മലകൾക്ക് മുകളിലേക്ക് ഇറക്കി കൊടുത്താൽ താങ്കൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ആ പർവ്വതങ്ങള് വിറച്ചു പോകുമായിരുന്നു നബിയേ, ആ പർവ്വതങ്ങള് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് വിറച്ചു പോകുന്നത് താങ്കൾക്ക് കാണാൻ കഴിയുമായിരുന്നു നബിയേ. പടച്ചവൻ പറയുന്നു, ഖുർആൻ ഇറക്കപ്പെടുമ്പോൾ ഖുർആനിന്റെ സൂക്തങ്ങളുടെ ഭാരം കൊണ്ട് പർവ്വതങ്ങൾ പോലും കിടുകിടാ വിറച്ചു പോവുകയാ. എന്നാൽ ആ പർവ്വതങ്ങളിലുള്ള പാറക്കെട്ടുകളെക്കാൾ കടുകിടക്ക് ഹൃദയങ്ങളുള്ള മനുഷ്യ, നിന്റെ ഹൃദയത്തിനെന്ത് ചാഞ്ചാട്ടമാ ഉള്ളത്? നിന്റെ ഹൃദയത്തിനെന്ത് ഭയപ്പാടാ ഉള്ളത്? അറിയുമോ, വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ പരിപൂർണ മനുഷ്യനാക്കുന്ന ഖുർആനാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 114 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. വിശുദ്ധമായ ഖുർആനിന്റെ പ്രാരംഭം ഒന്നാമത്തെ
പറഞ്ഞ സൂറത്തിന് അല്ലാഹു പേര് കൊടുത്തു സൂറത്തുൽ ബഖറ. അതേ പശു എന്ന പേരുള്ള അധ്യായമാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര്. പശു എന്നാണ് ഒരു നാൽക്കാലി മൃഗത്തിന്റെ പേരാണ്. അങ്ങനെ ഒന്നിൽ തുടങ്ങിയിട്ട് മനുഷ്യരെ എങ്ങനെ പരിവർത്തനത്തിന്റെ പാതയിലൂടെ സഞ്ചരിപ്പിച്ചു സഞ്ചരിപ്പിച്ചു 114-ാമത്തെ അധ്യായത്തിലെത്തിയ അവസാന അധ്യായത്തിൽ അന്നവിടുത്തെ പേരെന്താ? സൂറത്തുന്നാസ്. മനുഷ്യനെന്ന പേരാണ്, മനുഷ്യനെന്ന പേരാണ്. ഒരു നാൽക്കാലി മൃഗത്തിൽ തുടങ്ങിയിട്ട് മനുഷ്യനെന്ന അധ്യായത്തിൽ അവസാനിക്കുന്ന ഖുർആൻ. അതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങള്? നാൽക്കാലി മൃഗങ്ങളുടേതായ സംസ്കാരത്തിൽ കഴിയുന്നതായ സംസ്കാര ശൂന്യരായ ഇരുകാലി മൃഗങ്ങളായ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർ മൃഗീയതയിൽ നിന്ന് അന്നാസ് പരിപൂർണ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ഖുർആൻ കഴിയുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മാറ്റമുണ്ടോ? ഖുർആനിലൂടെ മനുഷ്യരാകാൻ കഴിയുന്നുണ്ടോ? ഖുർആനിലൂടെ വിശ്വാസികളാകാൻ കഴിയുന്നുണ്ടോ?